നമസ്കാരം. പൃഥ്വിയിലേക്ക് സ്വാഗതം. സൂരജ് ബാലാകാരനാണ്. കേരള പോലീസിലെ ചില തെണ്ടികൾ, ചില ഗുണ്ടകൾ പാവപ്പെട്ട മനുഷ്യരോട് കാണിക്കുന്ന അക്രമവും ഗുണ്ടായുസവും എങ്ങനെ തടയണമെന്നറിയില്ല. ഒരു 28 വയസ്സുള്ള ചെറുപ്പക്കാരനെ പട്ടിയെ പോലെ തല്ലി ചതച്ചിട്ട് ഇവിടെ ഒരു പട്ടിക്കുറുക്കനും ചോദിക്കാനില്ല. ഇതൊരു നാറി സിസ്റ്റമാണ് ഷിയാസ്. ഇതെന്ത് എന്ത് അവസ്ഥയാണ് സാധാരണക്കാർ? ഈ പാവപ്പെട്ട ചെറുക്കലേക്ക് ഇടിച്ച് ഇഞ്ച പരിവാക്കിയിട്ട് ഇവിടുത്തെ പോലീസിന് ഒരു എളുപ്പമില്ല, ഇവിടുത്തെ സർക്കാരിന് ഒരു എളുപ്പമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിൽക്കുന്നത് എറണാകുളത്താണ്. ഒരു സാധു പയ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടാം. ഒരു പക്ഷേ നിങ്ങൾ കഴിഞ്ഞ ദിവസം വാർത്തകളിലൂടെയൊക്കെ കണ്ടതായിരിക്കും. പേര് റിനീഷ്. അടിച്ചൊതുക്കി, പരിപ്പിളക്കി, ചകളക്കെട്ട് എത്ര എണ്ണം കിട്ടി? 4 കിട്ടി. കാല് കാല് ലാത്തിക്ക് അടിച്ചിട്ട് ലാത്തി ഒടിഞ്ഞു പോയി. ഒന്നും പറയാനല്ലേ? ഞാൻ ആ സമയത്ത് എനിക്ക് ദേഷ്യം വരെ വന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയായിരുന്നു. നിന്റെ ചിരിക്കുള്ളിലെ കണ്ണീര് സാധാരണക്കാർക്ക് മനസ്സിലാവും. കാരണം ഇതൊക്കെ സിനിമയിലൊക്കെ കേട്ടിട്ടുള്ളല്ലേ. അടി കിട്ടണമെന്നേ മുഖത്തൊക്കെ അടി കിട്ടിയിട്ട് മരവിച്ചൊക്കെ പോയിട്ട് എന്റെ കിളി പോയിരിക്കണായിരുന്നു. എന്താ മക്കളെ, എന്താ സംഭവിച്ചേ? അന്ന് ഞാൻ നോർത്ത് പാലത്തിന്റെ അടിയിൽ ഇരിക്കണെന്ന് പറഞ്ഞാൽ, ഞാൻ ഇങ്ങനെ സൗത്തില് മാൻ പവർ ഒരു കമ്പനിയിൽ ആൾക്കാരെ സപ്ലൈ ചെയ്യണ ജോലി, എന്റെ ഫീൽഡ് ഓഫീസറെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ആൾക്കാരുണ്ടോ സ്റ്റാഫൊക്കെ ഉണ്ടാവുന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ നടക്കണായിരുന്നു. സൗത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് എന്റെ ഒപ്പം വേറൊരു ഫീൽഡ് ഓഫീസർ സാറും കൂടി ഉണ്ട്. അത് എക്സ് നേവി ഓഫീസറാണ്. ഉച്ചസമയത്താണോ? ഉച്ചസമയത്ത് ഒരു 12:30 ആ ടൈമൊക്കെ ആയിട്ടുള്ളൂ. നോർത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഈ സാറ് പറഞ്ഞാൽ നമുക്ക് എനിക്ക് വിശ്രമിക്കാന്ന് പറഞ്ഞു. കുറച്ചുണ്ട് വെയിലാണല്ലോ, കുറച്ച് സ്റ്റാഫിനൊക്കെ അവിടെ നോക്കി കണ്ടില്ല. അപ്പൊ പറഞ്ഞ് നീ അവിടെ ഇരുന്നോ, നമുക്ക് അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ഞാൻ മൊബൈലൊക്കെ നോക്കി ഇരിക്കണേ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹെഡ്സെറ്റൊക്കെ വേറെ ശബ്ദങ്ങളും ശ്രദ്ധിക്കണില്ല, നമ്മൾ വേറെ ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ ആറ് എന്റെ സൈഡിൽ കൂടെ വന്നെ പോലെ തോന്നി, കയ്യിലൊരു വടിയുണ്ട്. അപ്പൊ ഞാൻ എണീറ്റ് അവിടുന്ന്. അല്ല, യൂണിഫോമിലല്ല. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ച് നീ എന്തിനാ അവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാനിങ്ങനെ വെയിലായി ഇന്ന് അവരോട് തണുത്തോന്നിരുന്നാന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു യൂണിഫോം ഇട്ടാ സാറ് എന്റെ അടുത്തേക്ക് വന്നു. എന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ വീട് എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാക്കനാടാന്ന് പറഞ്ഞു. കാക്കനാട് ഉള്ളവൻ എറണാകുളത്ത് എന്തിനു വന്നിരിക്കണെന്ന് ചോദിച്ചു. ഇനി ഈ സാറിന് ഇനി കാക്കനാട് അടുത്താന്നുള്ള ആരും അറിയില്ലേ. ഞാൻ വിചാരിച്ചു, ഞാൻ പറഞ്ഞു സാറേ ഇവിടെ ഇരിക്കാൻ പാടില്ലെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, വെയിലായതുകൊണ്ട് വന്നിരുന്ന സാറേ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു നിന്റെ മൊബൈൽ വരാൻ പറഞ്ഞു. സാറേ മൊബൈൽ ഞാൻ തരില്ല സാറേ എന്ന് പറഞ്ഞിട്ട് എന്റെ പോക്കറ്റിലേക്ക് ഞാൻ എടുത്തു വെച്ചു. പറഞ്ഞു നിന്നെ പരിശോധിക്കണം എന്ന് പറഞ്ഞു. അവര് പരിശോധിച്ചോ. അപ്പൊ ഞാനിങ്ങനെ നിന്നോടുത്തപ്പോ സാർ പറഞ്ഞു പോക്കറ്റിലെന്താ നിന്റെ എന്ന് ചോദിച്ചു. ഹെഡ്സെറ്റ് ആണെന്നും പറഞ്ഞിട്ട് അതെടുത്ത് കൈവച്ച് അത് എടുത്തൊഴുകി, മറ്റേ ലാത്തി ഉണ്ട് കയ്യിൽ, ഒറ്റട്ടി അടിച്ചു അടിച്ചൊഴുക്കി എന്റെ കിളി പോയി. എന്റെ പൊന്നു മരവിച്ച് എന്താ പറ്റിയെന്ന് അറിയാൻ വന്നില്ല. അവൻ സാറ് എന്തിനു സാറെ തല്ലിയെന്ന് ഞാൻ, നമുക്കൊരു വിഷമം ഉണ്ടല്ലോ, നമ്മ വെറുതെ ഒരു തല്ലി കിട്ടിയങ്ങനെയുള്ള. അപ്പൊ ആദ്യമായിട്ടാണോ അടി കിട്ടുന്നത്? അതെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അടി കിട്ടുന്നത്. അപ്പൊ ഞാൻ സാറിനെ അടുത്തിച്ച് സാറെ എന്തിനാ തല്ലിയെന്ന് ചോദിച്ചു. മുഖത്തോട്ട് ഒരു അടി അടിച്ചു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു സാറിന്റെ അടുത്ത് പറഞ്ഞു സാറേ എന്റെ ഞാൻ തെറ്റ് ചെയ്തിട്ടാണ് സാറ് എന്നെ തല്ലണമെങ്കിൽ കൊഴപ്പില്ലാന്ന് പറഞ്ഞ ഒറ്റട്ടിടിച്ചു വീണ്ടും. അപ്പൊ ഞാൻ സാറിന്റെ പേര് ഇങ്ങനെ വെച്ചിട്ട് സാറേ പ്രതാപൻ അല്ലേ. ഞാൻ ആ സമയത്ത് അടി കിട്ടിയിട്ട് എന്റെ ഓർമ്മയൊക്കെ പോയി, 3 സ്റ്റാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ തല്ലല്ലേ സാറേ, ഒന്ന് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ജീവിതത്തിൽ കുടിക്കുകയോ വലിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ഉള്ളില് ഞാൻ എന്തിനാണ് എന്നെ തല്ലണേന്നുള്ള വിഷമോ ആൾക്കാർ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കണേ. അപ്പൊ ആ ചോദിച്ചൊഴിക്ക് വീണ്ടും അടിച്ചു. നമ്മൾ സാധാരണക്കാരനായാലുള്ള സാറേ തല്ലണേ, ഇനി ഞാൻ ആരെടുത്ത ഞാൻ പറയേണ്ട ഇതിനെ കുറിച്ച്? നമ്മ എന്നെ ആരെങ്കിലും പുറത്തുള്ള ഒരാൾ തല്ലിക്കഴിയുമ്പോ നമ്മ ഓടി ചെല്ലണ പോലീസ് സ്റ്റേഷനിലേക്കാണ് സാർ എന്നിങ്ങനെ ഒരാൾ തല്ലി എന്ന് പറഞ്ഞു. ഞാൻ എവിടെ ചെല്ലണ്ട്? പോലീസുകാരാണ് എന്നെ തല്ലിക്കൊണ്ടിരിക്കണത്. അത് പറഞ്ഞപ്പോഴും ഒരടി കിട്ടി. പറഞ്ഞു നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കാണിച്ചിരടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരാം. എനിക്ക് കുഴപ്പമില്ല, പോലീസ് സ്റ്റേഷൻ എവിടെ ഇവിടെ ഇട്ട് തല്ലിയാലും എവിടെ ഇട്ട് തല്ലിയാലും ഞാനാണല്ലോ വാങ്ങിക്കണത്. ഞാൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലേക്ക് വരാം സാറേ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒപ്പം ഫീൽഡ് ഓഫീസർ ഉണ്ട്, ആ സാറിനെ വിളിച്ച് വണ്ടി കയറ്റി ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അവനെ പോയി പരിശോധിക്കണമെന്ന് പറയണത്. വേറെ സാർമാർ വന്നു, സാർമാർ വന്നപ്പോൾ ഞാൻ ഫോണും ഹെഡ്സെറ്റ് എടുത്തിട്ട് ആ ബെഞ്ചിൽ വെച്ച് ലോക്കപ്പ് എൻ്റെ ഫ്രണ്ടിൽ ഒരു ബെഞ്ച് ഇരിക്കുന്നത് എൻ്റെ മേളിലേക്ക് വെച്ച്. അപ്പോൾ ഇവരെന്നെ പരിശോധിച്ചിട്ട് ഒന്നുമില്ല. നേരെ കാണുന്ന റൂമിലേക്ക് എന്നെ കയറ്റിയിട്ട് അവിടെ നിർത്തി, ഇവിടെ നിന്നോടാന്ന് പറഞ്ഞു. അപ്പോൾ ശരി സാറേ എന്ന് പറഞ്ഞാൽ ഞാൻ നിന്ന്. കുറേ യൂണിഫോം ഇല്ലാത്ത സാർമാരൊക്കെ ഉണ്ടാവും എൻ്റെ ഉള്ളിൽ. അപ്പോൾ എൻ്റെ മൊബൈൽ എടുത്തിട്ട് ഒരു സാറ് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് വീണ്ടും അവൾ അവിടെ കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ അവിടെ നിന്ന് യൂണിഫോമിലല്ലാത്ത സാർമാർ ചോദിച്ച് നിന്നെ തല്ലിയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറ് നല്ല തല്ല തല്ലി, നല്ല വേദന ഉണ്ട് സാറേ, ഇവിടൊക്കെ മരവിച്ചിരിക്കണേന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നിന്നെ പണ്ട് സാറൊക്കെ തല്ലിയിട്ടില്ലേ, ഞങ്ങളെയൊക്കെ കുറെ തല്ലിയിട്ടുണ്ട്, അതായിട്ട് കൂട്ടുക സ്കൂളിൽ സ്കൂളിൽ. ഞാൻ പറഞ്ഞു എന്നെ ഇതുവരെ ഒരു സാറുമാർ മുഖത്ത് നോക്കി തല്ലിയിട്ടില്ല.
എന്റെ തെറ്റ് ചെയ്തിട്ടുണ്ട് ഇതല്ല. ഞാൻ പറഞ്ഞു സാറേ ഈ നാല് ചെകള എനിക്ക് ഇട്ട് കൊണ്ടിട്ടുണ്ട്, ലാത്തിക്ക് ഒരു അടി കിട്ടിയിട്ടുണ്ട്, നല്ല വേദനയാണ്, എനിക്ക് നല്ല ദേഷ്യമുണ്ട്, സാറുമാർക്ക് ഇട്ടല്ലാതെ കിട്ടിയത് എനിക്ക് കിട്ടാണ്, ഞാനാണ് അനുഭവിച്ചത്. പിന്നെ അവരതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പൊ പറഞ്ഞു നീ അവിടെ നിന്നോന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു അവിടെ നിന്ന് കുറെ നേരം നിന്ന് കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ മുക്കാമണിക്കൂർ കഴിഞ്ഞപ്പോ സാർ പറഞ്ഞു നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ പറഞ്ഞു വേണ്ട സാറേ ഞാൻ നിന്നോളാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു നീ പുറത്ത് ചെന്നിരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ആ ബെഞ്ച് ഇട്ടിട്ടുണ്ട് എന്റെ ഫ്രണ്ടിൽ അവിടെ ചെന്നിരുന്നു. അപ്പോ എന്റെ അടുത്ത് ഒരു മൊബൈൽ കൊണ്ടുവന്നു, എന്റെ മൊബൈൽ വന്നിട്ട് പറഞ്ഞു നിന്റെ ആധാർ കാർഡ് ഉണ്ടാന്ന് വെച്ചാൽ പറഞ്ഞു ആധാർ കാർഡിന്റെ ഫോട്ടോ ഫോണിലുണ്ട് സാറേ എന്ന് പറഞ്ഞു. അത് നിന്റെ മാനേജർക്ക് അയച്ചു കൊടുക്ക് എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞ മാനേജർക്ക് അയച്ചു കൊടുത്ത്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ മാനേജർ വന്നു എന്റെ ആധാർ കാർഡിന്റെ ഫോട്ടോസ്റ്റാറ്റൊക്കെ കൊണ്ട് ജാമ്യത്തിൽ ഇറക്കാനുള്ളൂ. അറിയില്ല ആൾ ജാമ്യത്തിൽ ഇറക്കണം എന്ന് പറയാം, എനിക്കിതൊന്നും അറിയില്ല. ശരി ഇനി എന്റെ ഇതിന്റെ പ്രൊസീജിയർ ഇങ്ങനെയാണോന്ന് അറിയില്ല, പോലീസ് സ്റ്റേഷനിൽ ആദ്യം കൊണ്ട് ചെല്ലണേ. അപ്പൊ ആ സാറ് വന്നിട്ട് പറഞ്ഞു ഇവനെ മെഡിക്കൽ എടുത്തിട്ട് വിട്ടോളാൻ പറഞ്ഞിട്ട് മാനേജർ ആ സാറ് പോയി. പിന്നെ ഒരു അരമുക്കാൽ മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര വയ്യാണ്ടായിട്ട് ഞാൻ ഛർദ്ദിച്ച് ഛർദ്ദിക്കാൻ അവിടെ നോക്കാനിച്ചിട്ട് എനിക്ക് അവിടെയൊക്കെ ഛർദ്ദിച്ചിട്ട് ഇനി വേറെ അതിന് ഇട്ടി കിട്ടുമോ എന്ന് വെച്ചിട്ട് അവിടെ ചെയ്തി. ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചു ബാത്റൂം എവിടെ സാറേ എന്ന് ചോദിച്ചു, അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ ഒപ്പം വന്ന സാറിന്റെ ഒപ്പം വിട്ട് ഞാൻ അവിടെ പോയി ഛർദ്ദിച്ചിട്ട് തിരിച്ചു വന്ന് ഇവിടെ ഇരുന്നു. അപ്പൊ അവര് പറഞ്ഞ് ഇവൻ ഫുഡൊക്കെ കഴിക്കാണ്ട് ഛർദ്ദിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ കഴിച്ചിട്ട് ഇറങ്ങിയത്. പിന്നെ അവരൊന്നും മിണ്ടല്ലാട്ടോ. അപ്പൊ ഞാൻ വീണ്ടും അവിടെ വന്നിരുന്നു. ഇരുന്നിട്ട് തല കറങ്ങിയിട്ട് ചുണ്ടൊക്കെ മരവിച്ച് ഈ ഭാഗമൊക്കെ ഇങ്ങനെ തൊട്ടിട്ട് അറിയാത്ത പോലത്തെ വേര്, ഇവിടെ വായറക്കുമ്പോ വേദന. ഞാൻ അവിടെ കിടന്ന് ബെഞ്ചിൽ കിടന്ന് കുറെ നേരമായിട്ട് ഇവരൊന്നും മൈൻഡ് ഒന്നും ചെയ്യണില്ല. എനിക്ക് എന്റെ കാര്യമുള്ള അറിയാം. അപ്പൊ ഞാൻ ഒരു സാറ് വിളിച്ചിട്ട് സാറേ ഇവിടൊക്കെ മരവിച്ചിരിക്കണേന്ന്, വയ്യ തല കറങ്ങിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ കിടന്നപ്പോ അവർക്ക് പേടിയായി. അപ്പൊ അവര് പറഞ്ഞു ഇവനെങ്ങനെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ആ സാറും പറഞ്ഞു, എന്റെ ഒപ്പം ഉള്ള സാറും പറഞ്ഞു അവനോ ഹോസ്പിറ്റലിൽ കൊണ്ടു സാറേ എന്ന് പറഞ്ഞു. വേറെ കുറെ പേരൊക്കെ പറഞ്ഞു ഞാൻ ഫുഡൊക്കെ കഴിച്ചിരിക്കണേന്ന്, എനിക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമാണ്, നമ്മൾ കേട്ടോണ്ടിരിക്കണേള. ഞാൻ വിചാരിച്ചു ആ ഇത്രയൊക്കെ ഉള്ളു എന്റെ കാര്യം, നമ്മുടെ ഏത് സാധാരണക്കാരനാണെങ്കിലും കാര്യം ഇത്രയൊക്കെ ഉള്ളു. അവരൊക്കെ കാര്യം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാർ പറഞ്ഞു ജീപ്പ് എടുക്ക് ഇവനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് ജീപ്പ് കയറ്റി. ആ ജീപ്പിൽ എന്നെ എന്റെ ഒപ്പം വന്ന സാറിനെയും കയറ്റി. അത് കൂടാതെ മൂന്ന് ഡ്രൈവർ അടക്കം മൂന്ന് പോലീസുകാരുണ്ട്. അപ്പൊ ഞാൻ ജീപ്പിൽ കിടന്ന് അപ്പൊ ജി എച്ചിലേക്ക് കൊണ്ടുപോകണെന്ന് പറഞ്ഞു. അപ്പൊ കാണുന്നില്ല ഞാൻ കിടക്കണേ വയ്യാണ്ട്. അപ്പൊ ജി എച്ചിൽ എത്തി കഴിഞ്ഞപ്പോ എന്റെ പ്രഷറും ഇതൊക്കെ നോക്കിച്ച് ഫ്രണ്ടിൽ ഇരുത്തിട്ട് നേരെ ഡോക്ടറിന്റെ അടുത്തേക്കുണ്ട്. അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് ചോദിച്ച് നിന്റെ കാലിലല്ല നിന്റെ മേത്ത് വല്ല മുറിവോ പാടോ ഉണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഡോക്ടറെ, എനിക്ക് നല്ലൊരു അടി കിട്ടിയിട്ടുണ്ട്, തിണർത്തിട്ടുണ്ട്, ഞാൻ തൊട്ട് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല, വേദന എടുത്തിട്ട് എനിക്ക് ഇരിക്കാനൊന്നും പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറോട് നമുക്ക് എനിക്കത് കാണണം, കാണിച്ചാൽ പറ്റും. ഞാൻ പറഞ്ഞു കാണിച്ചാലെന്ന് പറഞ്ഞിട്ട് എന്നെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ വേദന ചോദിച്ച് കാണിച്ചു കൊടുത്തു കാലിലെ പാട്. അപ്പൊ ആ രണ്ട് പോലീസുകാരുണ്ട്, ആ ഡോക്ടറുണ്ട്. അപ്പൊ പോലീസുകാർ ചോദിച്ചു ഇത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇല്ല ഞാൻ കണ്ടത് എഴുതണം എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ അത് എഴുതി. അപ്പൊ ഞങ്ങളെ പുറത്തേക്ക് വീണ്ടും ചെക്കപ്പ് ചെയ്യണം ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ ഡോക്ടറെ എടുത്തിട്ട് ഡോക്ടർ എനിക്ക് ഒട്ടും വയ്യാ, ഞാൻ തല കറങ്ങിയിട്ട് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറാണ് അവിടെ കിടന്നോളാം. അവിടെ കിടന്ന് വീണ്ടും ഛർദ്ദിക്കാൻ വന്നപ്പോ എന്റെ പിന്നെ അവിടെ ഛർദ്ദിക്കാൻ പറ്റില്ല. ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു ഡോക്ടർ ബാത്റൂം എവിടെയെന്ന് ചോദിച്ചപ്പോ പിന്നെ ഓക്കാനം വന്നോണ്ടിരിക്കണേ. അപ്പൊ എന്റെ ഇപ്പൊ സാറിനെ വിട്ടിട്ട് അവിടെ മൂലയിൽ ഒരു വാഷ് ബേസിൻ ഉണ്ട് അവിടെ പോയിക്കോളാം. ഞാൻ അവിടെ പോയി ഛർദ്ദിച്ചിട്ട് വീണ്ടും ഈ കട്ടിൽ വന്ന് കിടന്നു. അപ്പൊ ഈ പോലീസുകാരും ഡോക്ടറായിട്ട് സംസാരിച്ചോണ്ടിരിക്കണേ, ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു ഞാൻ എണീറ്റ് ചെയ്യുന്ന ഡോക്ടർ ഇവിടെയൊക്കെ മരവിച്ചിരിക്കുന്നത് എനിക്ക് ജോലി വാ തുറക്കാൻ പറ്റില്ല, വേദന ഉണ്ട് എന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു അതെന്താ അവിടെ വേദന വരാൻ ഞാൻ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നെ സാറ് ഒരാ സാറ് തല്ലി നാല് പ്രാവശ്യം കൂട്ടിയിട്ട് തല്ലി ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു എക്സ്റേ എടുപ്പിക്കണം, കാലിൽ എക്സ്റേ എടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട വേദന ഉണ്ട് പക്ഷെ എനിക്ക് ആ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ എന്റെ തല എക്സ്റേ തലയുടെ എക്സ്റേയും ഈ ജോയിന്റിന്റെ എക്സ്റേ ഒക്കെ എടുപ്പിച്ചിട്ട് ഇവരുടെ ഒപ്പം വിട്ടു. അപ്പൊ വേറൊരു ഡോക്ടർ പറഞ്ഞു വേദന കൂടുന്നുണ്ടെങ്കിൽ സി ടി സ്കാൻ എടുക്കാൻ പറ്റുന്നു. അപ്പൊ ഇവര് തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഞാൻ ആ സാറിനോട് ചോദിച്ചു സാറേ ഇനി എനിക്ക് പോകാവോന്ന് ചോദിച്ചു. പറഞ്ഞു നീ ഒരു 10 മിനിറ്റ് ഇരിക്കും മേളില് FIR എഴുതിക്കൊണ്ടിരിക്കണേന്ന്. അപ്പൊ എനിക്കിതിനെ കുറിച്ച് അറിയില്ല, ശരി പുറത്ത് വെയിറ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ എന്റെ മൊബൈലും ഹെഡ്സെറ്റും തിരിച്ചു തന്നു. ഞാനത് നോക്കി പുറത്തിരിക്കണേ. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു സാറ് പറഞ്ഞു ഇനി വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കുറെ നേരം ഇങ്ങനെ നിന്നിട്ട് എനിക്കൊരു ശരി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എന്റെ ഒപ്പമുള്ള സാറിനോട് ചോദിച്ച് എന്റെ പേരിൽ വല്ല കേസ് എന്തെങ്കിലും ഉണ്ടാകുന്നു ചോദിക്കും സാറേ. അപ്പൊ അകത്ത് കയറിയിട്ട് ഈ സാറേ ഞാൻ പുറത്ത് നിൽക്കണേ കറക്റ്റ് ആ വരാന്തയിൽ നിൽക്കണേ. ഈ സാറ് ചോദിച്ചു പറഞ്ഞു ഇല്ല ഇവനെ ഒബ്സർവേഷന് വേണ്ടി ഇരുത്തിയതാണ്, അപ്പൊ വിട്ടയച്ചു അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറിയിട്ട് ആ രണ്ട് സാറന്മാരുള്ളൂ, ബാക്കി ആരുമില്ല, അവരൊക്കെ എവിടെ പോയി. ഞാൻ പറഞ്ഞു സാറേ ഈ ഇത്ര അടി എനിക്കിട്ടുണ്ട്, കാലിൽ നല്ല വേദനയുണ്ട്, രണ്ടും ഒന്നുമില്ല എന്നല്ലേ. ശരി സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് നടന്നു പോയത്. സാറ് പറഞ്ഞു എന്റെ മാനേജർ പറഞ്ഞു കാറ് കൊണ്ടുവരാ
ഞാൻ പറഞ്ഞു വേണ്ട ബസ്സിന് വരാന്ന് പറഞ്ഞപ്പോ ബസ് ഉണ്ടാവും ബസ് കാശ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തില്ല, എല്ലാം ഇപ്പൊ ഗൂഗിൾ പേയിലാണല്ല. അപ്പൊ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒരു കാറുകാരൻ വന്ന് നിൽക്കണ്ടായിരുന്നു, കുറച്ച് പൈസ ഉള്ളവരെ പോലെ തോന്നി. ഞാൻ ആ സാറിന്റെ അടുത്ത് ചേട്ടാ എനിക്ക് ഒരു 50 രൂപ തരാവോ, ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. അപ്പൊ അവര് പറഞ്ഞു എടാ ഗൂഗിൾ പേ ഒന്നും എന്റെ ഇല്ല, നീ 50 രൂപ പിടിച്ചോളാൻ പറഞ്ഞ കൈ തന്നു. അപ്പൊ പറഞ്ഞു അയ്യെങ്കിൽ വേണ്ടട്ടാ, എനിക്കൊരു 20 രൂപ തന്നാ മതി. 10 രൂപയാണ് ബസ് കാശ് എന്നുള്ള ബസ്സിൽ പോകാത്ത ബൈക്കുള്ളവരുണ്ടേ, 20 രൂപ ഒന്ന് രണ്ടുപേർക്കും പോകാനുള്ള ഉണ്ടല്ലേ. കുറെ നേരം അവിടെ കാത്ത് ബസ് കിട്ടിയില്ല. അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു സാറെങ്കിൽ നമുക്ക് നടന്നു പോവാം, കുഴപ്പമൊന്നുമില്ല, ഇത്ര അടി കിട്ടിയാലും സീനൊന്നുമില്ല, അത് നടന്നു പോവാ സാറേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നടന്ന് നോർത്തിലേക്ക് എത്തി. നോർത്തിലേക്ക് എത്തി വഴിക്ക് ഒരു ഓട്ടോക്കാരൻ എന്നെ വിളിച്ച് ഇങ്ങനെ കുറെ നേരം നോക്കി. അപ്പൊ ഞാൻ ആ ചേട്ടൻ നോക്കി നോക്കി ചിരിച്ച് എടാ നിന്നല്ല രാവിലെ തല്ലിയിട്ട് പോയി എന്ന് ചോദിച്ചു. വേറെ അതെ ഏട്ടാ, അപ്പൊ നിന്റെ നോക്കുന്നില്ല കഞ്ചാവല്ലേ കിട്ടിയ. നമ്മൾ ചേട്ടാ ഇല്ല ഏട്ടാ, എന്നെ ഇതേപോലെ ചോദ്യം ചോദിച്ച് ഇങ്ങനെയൊക്കെ മൊബൈല് കൊടുക്കണ്ടായിരുന്നില്ലേ, അതിനാണോ അവർ ഇത്ര തല്ലയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ സാറേ എനിക്കറിയില്ല ഏട്ടാന്ന് പറഞ്ഞു. നീ കേസ് കൊടുക്കാൻ പറഞ്ഞു. അവര് ചേട്ടാ എനിക്ക് ഒന്നിനും വയ്യ, ഞാൻ ഒന്ന് വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്റെ വണ്ടി എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി. വീട്ടില് ഈ സാറിനെ ഞാൻ ഓഫീസിലാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് വീട്ടിലെത്തട്ടേ കിടക്കാല. വയ്യാത്ത പറഞ്ഞ് ഞാൻ 5:00 ഞാൻ ഈ സാറിനെ ഓഫീസിൽ എത്തിച്ചതാണ്. പിന്നെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഈ സൈഡിൽ നോക്കി കിടക്കാൻ നോക്കിട്ട് പറ്റുന്നില്ല. വേറെ അമ്മയോട് പറഞ്ഞോ? ഇല്ല, അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വെറുതെ അവരെ വിഷമിപ്പിക്കണത്, ഞാൻ കിടക്കാൻ നോക്കിട്ട് പറ്റുന്നില്ല. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു എനിക്ക് വിശന്നിട്ട് പോയായിരുന്നു. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞു അമ്മച്ചി എനിക്ക് എന്തെങ്കിലും തരുമോന്ന് ചോദിച്ചു, വിശന്നിട്ട് പോയാന്ന് പറഞ്ഞു. അപ്പൊ അമ്മച്ചി മീനാ വാങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അമ്മച്ചി പറഞ്ഞു എടാ ബ്രെഡ് മതിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബ്രെഡ് മതി, അതാകുമ്പോ ബട്ടർ അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ ശരിന്ന് പറഞ്ഞു. അപ്പൊ പുറത്തേക്ക് അമ്മച്ചിയും വന്നിട്ട് ബട്ടർ അയച്ചോണ്ടിരിക്കണേ. അപ്പൊ എനിക്ക് തന്നു, ഞാൻ ഇവിടെ കടിക്കാൻ നോക്കിട്ട് എനിക്ക് പറ്റുന്നില്ല വേദന എടുത്തിട്ട്. അപ്പൊ ഞാൻ ഇപ്പുറ സൈഡിലേക്ക് വെച്ച് കടിക്കാൻ നോക്കി. അപ്പൊ അമ്മച്ചി പറഞ്ഞു എന്തെങ്കിലും ഇടാന്ന് ചോദിച്ചു. ഞാൻ അച്ഛൻ ഒന്നുമില്ല, എന്നൊരു രസം ഉണ്ടായി. എന്നെ ഉച്ചക്ക് പോലീസുകാർ വിളിച്ചായിരുന്നു, നല്ല തീറൊക്കെ കിട്ടി ഇവരുടെ. അപ്പൊ അമ്മച്ചി വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞ അമ്മച്ചി സത്യമായിട്ടും പറഞ്ഞത് കാലില് പാടൊക്കെ ഉണ്ട്, അടിച്ച് എനിക്കിവിടെ പറ്റില്ല, അമ്മച്ചി ചിന്താൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അമ്മച്ചി കിടന്ന് കരഞ്ഞ്, അപ്പച്ചൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞ്. അച്ഛൻ പറഞ്ഞ് എന്റെ മോനെ തല്ല അവർക്ക് എന്താ, പിന്നെ അവര് പിന്നെ ഒച്ചപ്പാടായി. മക്കളെ ഇപ്പൊ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്ന, ഈ പോലീസുകാരനെതിരെ നടപടി എടുക്കുക ഒന്നും അറിയില്ല. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞാൻ ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് ഡിസ്ചാർജ് ചെയ്ത് പോണത്. അന്ന് രാത്രി വേദന കൂടിയിട്ട് എന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വീണ്ടും. ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു എന്നെ തല്ലിയ കാര്യം ഡോക്ടർമാർക്ക് അറിയാം. അത് നമ്മളെ ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ആ അടി കിട്ടിയിട്ടില്ലേ, എനിക്ക് അറിയില്ല അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന്. എന്നെ വൈകിട്ട് ഇതേപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ ഞാൻ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു എനിക്ക് അടി കിട്ടിയെന്നു പറഞ്ഞു. അപ്പൊ നമ്മുടെ കൗൺസിലറിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു. രാത്രി തന്നെ എന്നെ MLA വിളിച്ചായിരുന്നു. ഒരു 11 മണിയായപ്പോ തന്നെ എന്നെ വിളിച്ചിട്ട് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതേപോലെ 11 മണി അല്ല, ഒരു 10:30 ആ ടൈമിൽ വിളിച്ചിട്ടുണ്ട്. ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ ഉണ്ട് മാം എന്നൊക്കെ പറഞ്ഞപ്പോ ഉമ മാം വിളിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാരും വിളിച്ച് അന്വേഷിച്ച്. പിന്നെയാണ് MLA വിളിച്ചാണ് ഇങ്ങനെ ഒരു സംഭവം പോലീസ് ഒരു വിവരം തന്നെ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് അടികിട്ടി മനോരം മരണപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ വീണ്ടും പോലീസ് ഇത് യാതൊരു തരത്തിലും ഇത്ര വാർത്തകളും കാര്യങ്ങളും എല്ലാം വന്നതിന് ശേഷവും വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. സ്വാഭാവികമായും ഇത് നാളെ ആർക്കെതിരെയും ഉണ്ടാകാം. അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ ഉണ്ടാകരുത് എന്നുള്ള ഒരു ഒറ്റ യാഥാർത്ഥ്യബോധമാണ് ഞങ്ങൾ എല്ലാവരും. ഇപ്പൊ നാളെ എനിക്ക് സംഭവിച്ചാലും അല്ലെങ്കിൽ വേറൊരാൾക്ക് സംഭവിച്ചാലും ഇതേ മാനസികാവസ്ഥ തന്നെയാണ് അവർക്കും ഉണ്ടാകുക. എന്റെ മാനസികാവസ്ഥയാണ്, ഞാനൊരു രാഷ്ട്രീയ നേതാവ് എന്നതിനപ്പുറത്ത് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ വേദനയാണ് ഞാനെല്ലാം പങ്കുവെക്കുന്നത്. അച്ഛനും അമ്മയ്ക്കും ഉണ്ടായ മക്കളും തന്നെയാണ് നമ്മളെല്ലാം. ഞാനിത് ആ അമ്മയുടെ കരച്ചിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ അമ്മയുടെ വിലാപം ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. ഇനി ഒരു മക്കൾക്ക് ഇത് ഉണ്ടാകരുത്. അതുകൊണ്ട് അവർ നേരിട്ട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അവർ ആ സംഭവം നടന്ന അന്ന് ഈ പ്രതാപൻ എന്ന് പറയുന്ന ഈ സിഐക്ക് ഇതുവരെ ഒരു സസ്പെൻഷനോ ഡിസ്മിഷനോ ഒന്നുമില്ല. ഒന്നും ആ പ്രതാപേന്ദ്രൻ എന്ന് പറയുന്ന സിഐക്കെതിരായി യാതൊരു നടപടിയെടുത്തിട്ടില്ല. ഇപ്പൊ ഇവരെയൊക്കെ സംരക്ഷിക്കും എന്നുള്ള ഒരു ബോധ്യം ഈ പിണറായി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഉണ്ട്. മാറി സിസ്റ്റമാണ് ഷിയാസ്, എന്ത് അവസ്ഥയാണ് സാധാരണക്കാര്. ഈ പാവപ്പെട്ട ചെറുക്കലൊക്കെ ഇടിച്ച് ഇഞ്ച പരിവാക്കിയിട്ട് ഇവിടുത്തെ പോലീസിന് ഒരു എളുപ്പമില്ല, ഇവിടുത്തെ സർക്കാരിന് ഒരു എളുപ്പമില്ല, ഇവിടുത്തെ സാധാരണക്കാരന് ഇങ്ങനെ 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 അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിയാസെ. അല്ല, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമപാലകരായി കാക്കിയിട്ട് വരുന്നവരെ ഭീതിയോടുകൂടി കാണുകയും ഏറ്റവും അവസാനം അവരെയൊക്കെ ഓടിച്ചിട്ട് തല്ലണ്ട ഒരു ഗതികേടിലേക്ക് നാട് നടന്നെത്തുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ ഒരു സാഹചര്യം പോകുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? ജനാധിപത്യ രാജ്യത്ത് ഇത്തരത്തിലുള്ള പോലീസുകാർക്കെതിരായി ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് അവർ സർവീസിൽ നിന്ന് മാറ്റി നിർത്തണം. സാധാരണക്കാരനാണ്, ആരുമില്ലാത്തവനാണ്, ഒന്നും അറിയാത്തവനാണ്. ഇതുപോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാര് തെറ്റ് ചെയ്യാതെ ജയിലിൽ കിടപ്പുണ്ട്. തെറ്റ് ചെയ്യാതെ പോലീസിന്റെ ചവിട്ടും കുത്തുമേറ്റ് ശാപവാക്കുകളുമേറ്റ് അസഭ്യഭക്ഷങ്ങളുമേറ്റ് ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ വിശ്വാസമില്ലായിരിക്കാം, ഈ പയ്യനും വിശ്വാസമില്ലായിരുന്നു. ഇഞ്ചപ്പരവ് ബാക്കി കഴിഞ്ഞിട്ടാണ് നമുക്കെല്ലാം വിശ്വാസം വരിക.
പ്രിയപ്പെട്ട പിണറായിയുടെ പ്രിയപ്പെട്ട പോലീസുകാർ, ഒരുപാട് നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. കാത്തിരിക്കുക, അടി തെറ്റിപ്പോൾ നിങ്ങളുടെ കരണത്തിൻ്റെ ആയിരിക്കും നാളെ. നന്ദി.